മിസ്റ്റർ റിച്ചാർഡ്, നിങ്ങളെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നം ഇപ്പോഴുമുണ്ട്. മറ്റാരോടും പറയാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ യു ഡിസൈഡഡ് ടു ഷെയർ വിത്ത് സമൺ സ്പെഷ്യൽ ആൻഡ് സോ യു ചോസ് മീ. പറയൂ, എന്താണ് പ്രോബ്ലം? നിങ്ങൾ പറയുന്ന എന്ത് കാര്യമായാലും ഈ ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തു പോവില്ല. യു ക്യാൻ ട്രസ്റ്റ് മീ. ഞാൻ എനിക്ക് എൻ്റെ വൈഫുമായി റിലേഷൻ പറ്റുന്നില്ല. വാട്ട് ടൈപ്പ് ഓഫ് റിലേഷൻ? മോർ ദാൻ എ ഫിസിക്കൽ റിലേഷൻ. എനിക്ക് അവരെ ഒരു പാർട്ണറായി കാണാൻ പറ്റുന്നില്ല. ഓക്കെ, മറ്റാരെങ്കിലുമായി പ്രീ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടായിരുന്നു? യെസ് ഐ ഹാവ്. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടും. ചിലർ ഒരുപാട് അടുക്കും, ചിലരെ വെറുക്കും. അതിൽ ചിലരുണ്ടെങ്കിലും ജീവിതം മുമ്പോട്ട് പോകുന്നവരെ തോന്നും. ഫാമിലിയായി കഴിയുമ്പോൾ പഴയതൊക്കെ പലതും നാം താനെ മറക്കും, പിന്നീടൊക്കെ തമാശയായിട്ട് തോന്നും. നോ ഡോക്ടർ, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. മറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഞാൻ കൂടുതൽ അടുക്കുക. ഞങ്ങൾ ഇന്ന് സെപ്പറേഷന്റെ വക്കില. ഞാനകെ കൊളാപ്സ്ഡ് ആയി ഡോക്ടർ. ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് എനിവൺ. ഐ നീഡ് യു ഹെൽപ്പ്. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ. വൺ സെക്. പറയൂ ഫാദർ. യെസ്, ഞാൻ സംസാരിച്ചിരുന്നു. ഇല്ല, അവർക്കതിന് താല്പര്യമില്ല. ഓക്കെ, ഞാൻ നേരിട്ട് സംസാരിച്ച് നോക്കാം. ഞാൻ വിളിക്കാം ഫാദർ. ഓക്കെ, ബൈ. സോറി. പറയൂ. ഒരു ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു. പ്രത്യേക സാഹചര്യത്തിലാണ് എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത്. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. വാട്സ് നെയിം? പവിത്ര. ഓക്കെ, കല്യാണത്തിന് മുൻപ് ഇക്കാര്യം സൂചിപ്പിക്കാമായിരുന്നില്ലേ? ഐ മീൻ, നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ പവിത്രയോടോ? ഞാൻ പറഞ്ഞില്ല ഡോക്ടർ, അങ്ങനെ ഒരു വിവാഹമായിരുന്നില്ല എൻ്റേത്. ഓക്കെ, എനിക്കൊരു സൊല്യൂഷൻ പറയണം എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് അറിയണം, ഇൻ ഡീറ്റെയിൽ. ഐ മീൻ, ആഫ്റ്റർ യുവർ മാരേജ്. പവിത്ര, ഷീസ് ആൻ ഓർഫൻ. പേരൻസ് എതിരായിരുന്നു, അതുകൊണ്ട് തന്നെ ആഡംബരങ്ങളൊന്നുമില്ലാത്ത ഒരു കല്യാണമായിരുന്നു ഞങ്ങളുടേത്. വീട്ടിൽ കയറ്റിയില്ല. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. വണക്കം സാർ. ഇതാരാ സാറേ പുതിയ ഒരാള്? വൈഫ്. അപ്പൊ സാറ് പോയത് കല്യാണം കഴിക്കാനാണല്ലേ? സാറേ ഞങ്ങളോടൊന്നും പറയാതിരുന്നത്. സാറേ ചെലവ് ചെയ്യണം കേട്ടോ. കിരൺ സാറിനെ സാറ് പോയതിനു ശേഷം കണ്ടിട്ടില്ല. വേറെ വീട് ശരിയായോ സാറേ? മണി, രണ്ടുപേർക്കുള്ള ഫുഡ് വാങ്ങിട്ടോ. ഓ ശരി സാർ. വരുന്നില്ലേ? ഇല്ല, പോയിട്ട് വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ.
ആരാ പുതിയ ഒരാള്? വൈഫാ. ഓ, അത് ശരി. അപ്പോ ഇവിടുന്ന് പോയത് കല്യാണം കഴിക്കാനായിരുന്നു അല്ലേ? റിച്ചാർഡ് കയറുന്നില്ലേ? ഇന്നത്തെ തലമുറയ്ക്ക് ഭക്തി എന്ന് പറയുന്നത് തന്നെ ഒരു ഓൾഡ് ഫാഷനാ. പപ്പയും മമ്മിയും എന്തു പറയുന്നു? സുഖമായിരിക്കുന്നു ഫാദർ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എവിടെയാ കുട്ടിയുടെ വീട്? ഷീസ് ആൻ ഓർഫൻ. ഈരേഴ സെന്റ് മേരീസ് ഓർഫനേജ് എന്നാ ഞാൻ. ഓ, എനിക്കറിയാം. ഇവിടെയും ഒരു സ്ഥാപനമുണ്ട് കുട്ടികൾക്കായിട്ടുള്ളത്. അവരിൽ പലരും അനാഥരല്ല, മാതാപിതാക്കൾക്ക് ബാധ്യതയാവുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്നവരാ. കുഞ്ഞേ, അനാഥരായിട്ട് ആരും തന്നെ ജനിക്കുന്നില്ല. എല്ലാവർക്കും നാഥനായി ഒരാളുണ്ട്, കർത്താവ്. സനാഥരായി അനാഥത്വത്തിൽ കഴിയുന്ന എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റും. നേർച്ചപ്പെട്ടി നിറയ്ക്കാനും സ്വർണക്കുരിശ് പണിയുന്നതിലും കാണിക്കുന്ന പുണ്യത്തെക്കാൾ എത്രയോ വലുതാണ് നീ മനസ്സുകൊണ്ട് ചെയ്ത ഈ പ്രവൃത്തി. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടാവും. പള്ളിയിൽ വരുന്നത് രണ്ടാളും മുടക്കരുത്. ഞായറാഴ്ച കുർബാനയ്ക്ക് നേരത്തെ തന്നെ എത്തണം. അല്ലാതെ പള്ളി വരുമ്പോഴല്ല. എന്നാ വരട്ടെ ഫാദർ. ആയിക്കോട്ടെ, കർത്താവ് അനുഗ്രഹിക്കും. Welcome to the world of real love. നീ എന്താ കാണിച്ചേ? ശരിക്കും പേടിച്ചു പോയി. പേടിച്ചോ? എന്തിനെ? കള്ളനൊന്നുമല്ല, ഇവിടുത്തെ ഒരു താമസക്കാരന് കിരൺ. അപ്പോ ഇതാണല്ലേ നിന്റെ ഭാര്യ? ഗുഡ്.